ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന പ്രഗ്നൻസി സമയത്ത് നമ്മൾ കഴിക്കേണ്ട കുറച്ച് ആഹാരത്തെക്കുറിച്ചാണ്. അപ്പോൾ പ്രഗ്നൻസി സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കലോറീസ്, വിറ്റമിൻസ്, കാൽസ്യം ഒക്കെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും ഇരട്ടി അളവിൽ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലെ കലോറീസിൻ്റെ ഒക്കെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ബേബിയുടെ ഡെവലപ്മെൻറ്റിനെയൊക്കെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാ ഫുഡും കഴിക്കാവുന്നതാണ്, പക്ഷേ അതിനൊരു കാരണമുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുമിച്ച് ഫുഡുകൾ ഒരേ സമയത്ത് കൂടുതൽ അളവിൽ കഴിക്കാതെ പല പല സമയത്തായിട്ട് കുറഞ്ഞ കുറഞ്ഞ അളവിലായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ട് നമ്മൾ ബേക്കറി ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ്, കോഫി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിന് കുറേ എക്സ്ട്രാ ആയിട്ടുള്ള ഫുഡുകളുടെ ആവശ്യം വരും. അതിനായിട്ട് നമുക്ക് ഫോളിക് ആസിഡ്, അയൺ, കാൽസ്യം ടാബ്ലറ്റൊക്കെ കഴിക്കേണ്ടതായിട്ട് വരും. ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിന് പുറമേ നമ്മൾ ഫോളിക് ആസിഡ് കണ്ടൻറ്റ് ഉള്ള ഫുഡ് കഴിക്കാനായിട്ടും കാൽസ്യം, അയൺ കണ്ടൻറ്റ് ഉള്ള ഫുഡൊക്കെ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫോളിക് ആസിഡ് റിച്ച് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബനാന, സോയാബീൻസ്, ടൊമാറ്റോ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ കൂടുതലും പച്ചക്കറികൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾ അങ്ങനെയുള്ളതെല്ലാം കഴിക്കുക. അതിൽ അയണിൻ്റെ കണ്ടൻറ്റ് ധാരാളമായിട്ടുണ്ടായിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമുക്ക് യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല അളവിൽ തന്നെ വെള്ളം കുടിക്കണം. കാൽസ്യം ധാരാളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാൽസ്യം അടങ്ങിയ ഫുഡുകൾ, അതുപോലെ മിൽക്ക്, മിൽക്ക് പ്രൊഡക്ട്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ധാരാളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വൈറ്റമിൻ ഡി ഈ പ്രഗ്നൻസിയുടെ സമയത്ത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. പിന്നെ നമ്മൾ പ്രോട്ടീൻ കണ്ടൻറ്റ് ധാരാളമുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. എഗ് വൈറ്റിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നുണ്ട്. നമുക്കൊരു ദിവസം 2 എഗ് വൈറ്റൊക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ ധാരാളം കഴിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ ഷുഗർ ലെവൽ കൂടാനും അതുപോലെ ബ്ലഡ് പ്രഷർ കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ഷുഗറുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുടക്കം തന്നെ നമ്മൾ ചെറിയൊരു കൺട്രോൾ ചെയ്ത് കഴിക്കുവാണെങ്കിൽ നമുക്കധികം ഷുഗറൊന്നും പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പ്രഗ്നൻസി സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും നമ്മൾ വെൽ കുക്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് കുറഞ്ഞ അളവിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റെഗുലർ ഇൻ്റർവെല്ലിലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന പോലെ 3 നേരം വയറു നിറച്ച് കഴിക്കാനായിട്ട് നമുക്ക് ഈ സമയത്ത് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലർ ഇൻ്റർവെല്ലായിട്ട് കുറച്ച് കുറച്ച് ഭക്ഷണമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബീനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറന്നു പോയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.